എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈഎസ് കെയിലെ പാർട്ട് ആണ് കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നമ്മൾ ഡേറ്റാബേസ് കോൺസെപ്റ്റിനെ കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചു ഡി ബി എം എസ് എന്താണ് ആർ ഡി ബി എം എസ് എന്നാലും പഠിച്ചു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് മൈഎസ്കേല് എന്താണ് ഡീറ്റെയിൽ ഡി എം എൽ കമാൻഡ്സ് ഒക്കെ എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മൈയേസ്കെല് മൈയോസ്കേൽ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീലി അവൈലബിൾ ഓപ്പൺ സോഴ്സ് ആർ ഡി ബി എം എസ് ആണ് ആ ഡിബെമസിനെ കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി ഡൗൺലോഡ് ഫ്രം ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മൈയോസ്കോൾ ഒ ആർ ജി ഇനി മൈയോസ്കോളിൻ്റെ ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒരു ടേബിൾ വഴിയാണ് നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാം മെയിൻറ്റൈൻ ചെയ്യാം ആക്സസ് ചെയ്യാം അതുപോലെ ഇത് ഫാസ്റ്റ് ആണ് ഇത് നമ്മൾ കൊമേഴ്സ് പർപ്പസിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് സൺ മൈക്രോ സിസ്റ്റംസ് എന്ന കമ്പനിയാണ് ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുത്തത് അതിലെ ചീഫ് ഇൻവെൻറ്ററാണ് മയോസ്കില് മൈക്കൽ വൈഡ്നസ് ഇതിൻ്റെ ലോഗോ എന്ന് പറയുന്നത് ഡോൾഫിൻ ആണ് അപ്പോൾ ഇതാണ് മെയിൻ അടുത്തേ ഉള്ളൂ മയോസ്കിൽ എന്ന് പറഞ്ഞാൽ ഫ്രീലി അവൈലബിൾ ഓപ്പൺ സോഴ്സ് ആ ഡി ബി എം എസ് ഇനി എന്താണ് മയോസ്കു നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ മയോസ്കിൽ ഡാറ്റാബേസിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്താണ് സെർവറും ക്ലയൻ്റും സെർവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് മാനേജസ് ആക്സസ് ടു ഡി ആക്ച്വൽ ഡേറ്റാബേസ് ഓൺ ഡിസ്ക്സ് ഡിസ്ക് ഓർ മെമ്മറി അതായത് നമ്മളെ മെമ്മറിയിലും ഡിസ്ക്കിലുമുള്ള ഡേറ്റാബേസിനെ ആക്സസ് ചെയ്യുക അത് നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ഈ സെർവറാണ് ക്ലയൻ്റ് എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ ആർ ദി പ്രോഗ്രാംസ് ദറ്റ് കണക്ട് ടു മൈഎസ് ക് സെർവർ ആൻഡ് സെൻഡ് ദ റിക്വസ്റ്റ് ദ സെർവർ ആൻഡ് റിസീവ് ദ റെസ്പോൺസ് ഓഫ് സെർവർ അതായത് നമ്മൾ ക്ലയൻസ് ആ പ്രോഗ്രാംസ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ സെർവർ അതായത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം മീൻക വിത്ത് ദി സെർവർ ടു മാനിപ്പുലേറ്റ് ദ ഇൻഫോർമേഷൻ ഇൻ ദി ഡേറ്റാബേസ് ഡേറ്റാബേസ്ഡ് ഡേറ്റാസ് ഒക്കെ നമുക്ക് മാനിപ്പുലേറ്റ് ഉള്ള ഇൻഫോർമേഷൻ ഒക്കെ നമുക്ക് സെർവറായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ക്ലയന്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ സാധാരണ കേസിൽ ക്ലൈൻറ്റ് മേ ബി ഇത് മയേസ്കിൽ പ്രോംറ്റ് എന്ന് പറയുന്നത് ഇത് നമുക്കൊരു ഫ്രണ്ട് കൂടിയാണ് അതായത് നമുക്ക് മറ്റ് മയേസ്കില് പൈത്തൺ ജാവ വിഷ്വൽ ബേസിക് ഇങ്ങനെയുള്ള ലാംഗ്വേജസ് ഒക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം കാരണം ഇതിൽ ഡാറ്റാബേസ് മയേസ്കിൽ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പൈത്തണിലേക്കും മറ്റ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്കൊക്കെ നമ്മൾ ഡാറ്റാസ് കൊണ്ടുപോകുന്നത് നെക്സ്റ്റാണ് ഫീച്ചേഴ്സ് ഓഫ് മൈഎസ്ക്യൂല് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് സ്പീഡ് ഈസി ഓഫ് യൂസ് കോസ്റ്റ് കൊറിയ ലാംഗ്വേജ് സപ്പോർട്ട് പോർട്ടബിലിറ്റി ആണ് അതായത് ഇറ്റ് ക്യാൻ ബുസ് റൺ ഓൺ എനി പ്ലാറ്റ്ഫോം ആൻഡ് സപ്പോർട്ട് ബൈ വേരിയസ് കമ്പയലേഴ്സ് അതുപോലെ ഡേറ്റ ടൈംസ് നമ്മൾ സാധാരണ കേസിൽ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ക്യാരക്ടർ അതായത് സ്ട്രിങ് ഇനി നെക്സ്റ്റാണ് നമ്മൾ പറയുന്ന സെക്യൂരിറ്റി അതുപോലെ സ്കേലബിലിറ്റി ആൻഡ് ലിമിറ്റ്സ് ലാർജ് ഡാറ്റാബേസ് ഒക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കണക്ടിവിറ്റി ലോക്കലൈസേഷൻ ക്ലയൻറ് ആൻഡ് ടൂൾസ് ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇനി എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ എസ്ക്യൂൽ ആൻഡ് മൈ എസ് എസ് എസ്ക്യുൽ ഈസ് എ ലാംഗ്വേജ് ഫോർ കൊറിയ് ഡാറ്റാബേസസ് മയോസ്ക്യൂൽ ഈസ് ആൻ ഓപ്പൺ സോഴ്സ് ഡാറ്റാബേസ് യൂസ്ഡ് ഫോർ ആക്സസിങ് ആൻഡ് മെയിൻറ്റൈനിങ് ഡേറ്റ ഇൻ ഡാറ്റാബേസ് മയെസ്ക്യുലീസ് ആൻഡ് ഡി ബി എം എസ് റിലേഷൻസ് അവിടെ ടു ടെബിൾസ് നമ്മൾ റിലേഷൻസ് ദാറ്റ് അലൌസ് യൂസ് ടു കീപ് ദ ഡേറ്റാറ്റ് എക്സിസ്റ്റ് ഇൻ ഡാറ്റാബേസ് ഓർഗനൈസ്ഡ് എസ് ക്യൂലെ എന്ന് പറഞ്ഞാൽ നമ്മള് അപ്ഡേറ്റ് ചെയ്യുക മെയിൻറ്റൈൻ ചെയ്യുക ഡിലീറ്റ് ചെയ്യുക അങ്ങനെ അതിൽ റിട്രീവ് ചെയ്യുക ഇതൊക്കെയാണ് നമ്മൾ എസ്കില് ചെയ്യുന്നത് മയ്യർ സ്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് റിലേഷൻസ് ആണ് ടു ടേബിൾസ് തമ്മിലുള്ള റിലേഷൻസും അതിൻ്റെ അപ്ഡേറ്റിങ്ങും മെയിൻ്റനൻസ് മെയിൻറ്റൈനിങ്ങും ആക്സസിങ്ങും ഒക്കെയാണ് മയസ്കിൽ വരുന്നത് മൈ മയേസ്കിൽ ഒരു ഓപ്പൺ സോഴ്സ് ഡാറ്റാബേസ് ഡാറ്റാബേസാണ് എസ്കിൽ ഒരു കൊറി ഡാറ്റാബേസസ് ആണ് നെക്സ്റ്റ് നമ്മളിതിൽ യൂസ് ചെയ്യുന്ന ത്രീ ലാംഗ്വേജസ് ഉണ്ട് ഡി ഡി എൽ ഫസ്റ്റ് ആണ് ഡി ഡി എൽ ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ഡി ഡി എൽ എന്ന് പറയുന്നത് ഒരു ടേബിളിന്റെ സ്ട്രക്ചറാണ് സ്ട്രക്ചറിൽ നമ്മൾ ഒന്നിങ്ങനെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കോളം കൂടുതലായിട്ട് കൊടുക്കുക അല്ല എങ്കിൽ നമുക്കേതും കോളം ഡിലീറ്റ് ചെയ്യുക ഇങ്ങനെയുള്ളതാണ് നമുക്ക് അതായത് ടേബിളിന്റെ സ്ട്രക്ചറിൽ എന്ത് ചേഞ്ചസ് വരുത്തിയാലും അത് ഡി ഡി എൽ കമാൻഡാണ് അതാണ് നമ്മൾ ടു ക്രിയേറ്റ് ഡേറ്റാ ആൻഡ് ടേബിൾ സ്ട്രക്ചർ കമാൻഡ്സ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ആണ് ക്രിയേറ്റ് ഓൾഡ് ഡ്രോപ്പ് ഇത് മനസ്സിലാവണ നമ്മൾ ഈ ഓരോ കമാൻഡ്സ് പഠിക്കുമ്പോഴാണ് അത് ഡി ഡി എൽ കമാൻഡ്സ് ആണോ ഡി എം എൽ കമാൻഡ്സ് ആണോ എന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാകുന്നത് ഇത്ര അറിഞ്ഞിരിക്കുക ഡി ഡി എൽ കമാൻഡ്സ് മീൻസ് ഡേറ്റ ഡെഫിനേഷൻ ലാംഗ്വേജ് ആണ് അത് നമുക്ക് ഒരു ടേബിളിൻ്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനും അത് സ്ട്രക്ചറിലെ എന്ത് ചെയ്ഞ്ചസ് വേണമെങ്കിലും വരുത്താനാണ് നമ്മൾ ഡി യൂസ് ചെയ്യുന്നത് ഇനി ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഡി എം എൽ എന്ന് പറയും ഡി എം എൽ നമ്മൾ അതിൻ്റെ ടേബിളിൻ്റെ ഓരോ ഓപ്പറേഷൻസ് ആണ് അതായത് ഇൻഫോർമേഷൻ റിട്രീവ് ചെയ്യുക ഇൻസേർട്ട് ചെയ്യുക മോഡിഫിക്കേഷൻ മോഡിഫിക്കേഷൻസ് മീൻസ് അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിലീഷൻ ഇതെല്ലാം നമുക്ക് വരുന്നത് ഡി എം എൽ അതായത് നമ്മൾ എൻട്രി ചെയ്യുന്ന ഡേറ്റാസിൽ ചേഞ്ചസ് വരുത്തുക അതാണ് ഡി എം എൽ കമാൻഡ്സ് ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ടു ടൈപ്പ് ഉണ്ട് പ്രോസീസർ ഡി എം എൽ ഉണ്ട് നോൺ പ്രോസീസർ ഡി എം എൽ ഉണ്ട് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആണ് സെലക്ട് ചെയ്യുക ഇൻസേർട്ട് അപ്ഡേറ്റ് ആൻഡ് ഡിലീറ്റ് മെയിൻ ആയിട്ട് ഈ രണ്ട് ലാംഗ്വേജ് ഇനി ടി സി എൽ നിന്നും ഒരു ലാംഗ്വേജ് കൂടി ഉണ്ട് അപ്പം എപ്പോഴും ചോദിക്കാൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഡി ഡി എൽ കമാൻഡ്സ് ആൻഡ് ഡി എം എൽ കമാൻഡ്സ് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ ചോദിക്കും ഡി ഡി എൽ കമാൻഡ്സ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇൻസേർട്ട് തോന്നിട്ടുണ്ട് ഓൾട്ടർ തന്നിട്ടുണ്ട് അപ്പം ഇൻസേർട്ടെന്ന് പറഞ്ഞാൽ ഡി എം എൽ കമാൻഡ്സ് ആണ് ഓൾട്ടർ എന്ന് പറയുന്നത് ഡി ഡി എൽ കമാൻഡ്സ് ആണ് അപ്പം നമ്മൾ അത് അറിഞ്ഞിരിക്കണം ഡി ഡി എൽ കമാൻസ് എന്താ ഡി എം എൽ കമാൻഡ്സ് എന്താ അപ്പം ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അത് മനസ്സിലായിക്കോളും ഇപ്പം അതിൻ്റെ നോട്ട്സ് മാത്രമേ ഉള്ളൂ ഇതിൽ നെക്സ്റ്റ് ആണ് ട്രാൻസാഷണൽ കൺട്രോൾ ലാംഗ്വേജ് ടി സി എൽ ഇത് നമുക്ക് ട്രാൻസാക്ഷൻ ഇത് ചെയ്യുന്നതാണ് കൺട്രോൾ ചെയ്യുന്നതാണ് അതായത് ഇപ്പം നമ്മൾ കമ്മിറ്റ് ചെയ്യുക റോൾ ബാക്ക് ചെയ്യുക സേവ് പോയിന്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കറൻറ്റായിട്ടുള്ള ട്രാൻസാക്ഷൻ അതായത് ഇപ്പം നമ്മൾ ഒരു നിലവിലൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട് ഒരു റോസ് ആഡ് ചെയ്യുകയാണ് ആ ആഡ് ചെയ്ത് നമ്മൾ കമ്മിറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ റോ ആ ടേബിളിലേക്ക് ആഡ് ചെയ്തു അതായത് സേവ് ചെയ്തു നീ റോൾ ബാക്ക് എന്ന് പറയുമ്പോൾ അൻഡു ചെയ്യുക അതായത് നമ്മൾ ഇൻസെർട്ട് ചെയ്തു അതേപോലെ റോൾ ബാക്ക് ചെയ്ത് കൊടുത്താൽ ആ ലാസ്റ്റ് റോ അൻ ആവും അത് നമ്മൾ ലാസ്റ്റ് എന്താണോ ചെയ്തത് അത് പോയിട്ടുണ്ടാവും സെയിം പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഇൻസേർട്ട് ഏ ഫ്ലാഗ് ബുക്ക് മാർക്ക് ഇൻ വേരിയസ് സ്റ്റേജ് ഓഫ് ട്രാൻസാക്ഷൻ നമ്മൾ അതായത് റോൾ ബാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ എന്ത് ചെയ്ഞ്ചസ് കൊടുത്ത് സേവ് പോയിൻറ്റ് ചെയ്താലും അത് നമുക്ക് സേവ് ചെയ്യാം സേവ് ആയിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് ഈ ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനില്ല ഈ ടി സി എല്ലിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ അറിഞ്ഞിരിക്കുക ടി സി എൽ എന്താണെന്ന് ഇത്രയേ ഉള്ളൂ യൂസ്ഡ് ടു കൺട്രോൾഡ് ട്രാൻസാക്ഷൻസ് അത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ്സ് ആണ് കമ്മിറ്റ് റോൾ ബാക്ക് ആൻഡ് സേവ് പോയിന്റ് പിന്നെ നെക്സ്റ്റ് ആണ് മയേസ്കിൻ്റെ ഡേറ്റ ടൈപ്സ് നമ്മൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ന്യൂമ്രിക്ക് ന്യൂമ്രിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യും ഡെസിമല് അല്ലെങ്കിൽ നമ്പേഴ്സ് ഇൻഡ് സ്ട്രിങ് സ്ട്രിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കാർ വി ആർ കാർ എപ്പോഴും ചോദിക്കാറുണ്ടെങ്കിൽ കാറും വി ആർ കാറും നമ്മൾ ഡിഫറൻസ് എന്താണ് കാറാണെങ്കിൽ ഒരു ഫിക്സ്ഡ് ലെങ്ത്ത് ആയിരിക്കും അതായത് ഇപ്പോൾ നമ്മൾ കൊടുക്കുക ക്യാർ ഓഫ് ടെൻ എന്ന് പറഞ്ഞാൽ ടെൻ ലെറ്റേഴ്സ് നമുക്ക് അത് കൊടുക്കുക അത് ഫിക്സ്ഡാണ് ർ കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേരിയബിൾ ലെങ്ത് ഫോർ സ്റ്റോറിങ് സ്റ്റിങ് ദാറ്റ് വിൽ വേരി ഇൻ സൈസ് അതായത് ഇപ്പോൾ നമുക്ക് നമ്മൾ ഇപ്പം നമ്മൾ കൊടുക്കുവാണ് വി ആർ കാർ ഓഫ് ട്വൻറ്റിന്ന് കൊടുത്താൽ നമുക്ക് ഒരു ഫൈവ് അല്ലെങ്കിൽ ഫോർ ക്യാരക്ടേഴ്സ് നമുക്ക് കൊടുക്കാം അങ്ങനെ നമുക്ക് വേരിയബിൾ ആണ് നമ്മൾ വി ആർ കാർ എന്ന് പറഞ്ഞാൽ കാർ ഫിക്സെങ്ത്ത് വി ആർ കാർ വേരിയബിൾ ലെങ്ത്ത് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡേറ്റ് ഇപ്പോൾ ജോയിൻ ഡേറ്റ് എൻഡ് ഓഫ് ഡേറ്റ് ഇതെല്ലാം നമ്മൾ ഡേറ്റ് ഫോർമാറ്റിലാണ് കൊടുക്കുന്നത് അതിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ വൈ 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 എം ഓ ഡി ഡി അതായത് ഇയർ മന്ത് ഡേറ്റ് ഫോർമാറ്റിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മൾ വൈ എസ്കല ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ കാർ ആൻഡ് വി ആർ കാർ എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ് കാർ സ്റ്റോസ് ലെങ്ത് ഒളിഫിക്സർ ലെങ്ക്ടർ സ്റ്റിംഗ് ടൈപ്പ് വി ആർ കാർ സ്റ്റോസ് വേരിയബിൾ ലെങ്ത് ലെങ് വേർ ആൻഡ് അപ്പർ ലിമിറ്റ് ഓഫ് ലെങ് സ്പെസിഫൈഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡി ഡി എൽ കമാൻഡ്സ് ആൻഡ് ഡി എം എൽ കമാൻഡ് എന്താണ് ഡി ഡി എൽ കമാൻഡ്സും ഡി എം എൽ കമാൻഡും നമുക്ക് എന്തെങ്കിലും നോട്ട്സിലുണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ എസ്കൽ ആൻഡ് മൈഎൽ ഇതൊക്കെ ഈ ചാപ്റ്ററിൽ നമ്മളോട് സാധാരണ കേസിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ് ഡിഫൈൻ ഡിഗ്രി ആൻഡ് കാർഡിനാലിറ്റി നമുക്ക് ഡിഗ്രിയും അത് ഒരിക്കലും നമ്മൾ മറന്നു പോരുത് സാധാരണ കേസിലെ എക്സാമിന് നമുക്ക് ചോദിക്കാറുള്ളതാണ് ഡിഗ്രിയും കാർഡനാലിറ്റിയും ഡിഗ്രി ഈസ് ദ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് അതായത് കോളം പ്രെസൻസ് ഇൻ എ ടേബിൾ കാർഡിനാലിറ്റി ഈസ് ദ നമ്പർ ഓഫ് ടൂപ്പിൾസ് ഓർ റോസ് പ്രെസൻ്റ് ഇൻ എ ടേബിൾ ഡിഗ്രി എന്ന് പറയുമ്പോൾ അപ്പോൾ വൺ ടു ത്രീ ഫോർ നമുക്ക് ഡിഗ്രി എന്ന് പറയുന്ന ഫോർ ഉള്ളത് വൺ ടു ത്രീ ഫോർ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ ഫൈവ് റോസ് അത് നമുക്ക് എപ്പോഴും നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതാണ് മൈ എസ് മയോസ്ക്യലിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മൈ എസ് മയേസ്ക്യലിനെ കുറിച്ച് നമ്മൾ കമാൻഡ്സിലേക്ക് കടക്കുകയാണ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാണ് അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ മറ്റുള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു എല്ലാവർക്കും താങ്ക്